ഇപ്പൊ നമ്മുടെ ഇന്റർനെറ്റിന്റെ ഇറയിൽ ചുമ്മാ കപ്പലണ്ടിയെ പറ്റി സംസാരിച്ചോണ്ടിരുന്നാലും മതി, നിങ്ങൾക്ക് മില്യണർ ആവാൻ പറ്റും. നമ്മുടെ പാരൻസിന്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ, മക്കൾ പറയുന്നത് എന്തായാലും അത് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ബാക്കിയുള്ളവർ എൻ്റെ മക്കളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതിനെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. മലയാളത്തിലൊരു ചാനലില്ലേ, മല്ലു ഫാമിലി എന്ന് പറയുന്നൊരു ചാനല്, പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമുള്ള കാര്യമൊന്നുമില്ല, പക്ഷെ ആവറേജ് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്ക് മന്ത്ലി ഇൻകം അയാൾക്ക് കിട്ടുന്നുണ്ട്. ഹലോ നമസ്കാരം, ഞാൻ ആൻസി നുസൈഫ. നിങ്ങൾ ഈ ക്യു ആൻഡ് ഡിയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ ഡിഡ് യു സ്റ്റേ സ്ട്രോങ് വിത്ത് യുവർ ഡിസിഷൻസ് വെൻ യുവർ പാരൻസ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ് വി ആർ ഇമോഷണലി അറ്റാക്കിംഗ് യു അബൌട്ട് ദെയർ കൺസേൺസ് ലൈക്ക് മാരേജ് പ്രഷർ, ഗോയിങ് അബ്രോഡ്, മാരിങ് എ ഫോറിനർ എക്സെട്ര. ഇമോഷണൽ അറ്റാക്ക് ഫ്രം പാരൻസ് വിൽ ബീറ്റ് അസ് ഡൗൺ. സോ ഹൗ ഡിഡ് യു കൺവിൻസ് ദം അബൌട്ട് യുവർ ഡിസിഷൻ? അപ്പോൾ ഫർഹീൻ അലി ചോദിച്ച ഇങ്ങനെയാണ്, എൻ്റെ ഡിസിഷൻസ് എങ്ങനെ, ഞാൻ എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നു, പാരൻസും ഫാമിലി മെമ്പേഴ്സും ഇമോഷണലി അറ്റാക്ക് ചെയ്യാനും മാരേജിനെ കുറിച്ചിട്ടുള്ള അങ്ങനെയുള്ള ഡിസിഷൻസൊക്കെ എടുക്കാനും അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ട് എനിക്ക് എങ്ങനെ നിൽക്കാൻ പറ്റി, ഇമോഷണലി ഡ്രാമ കാണിച്ച് എന്താ പറയുന്നതിനെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോഴും എങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. ഇങ്ങനെയൊരു കമൻറ്റ് ഫർഹീൻ അലി ഇട്ടിരുന്നു. അപ്പോൾ അതിന് ഞാൻ അന്നേരം ഒരു മറുപടി പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ആ അത്ര പോരാ, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയണമെന്ന് തോന്നി. ചില കാരണം എന്ന് വെച്ചാൽ ഇത് പാരൻസ് എൻ്റെ വീഡിയോസ് ഒരു പാരൻസും കുട്ടികളും എല്ലാവരും കാണുന്നതാണ്. അപ്പം കുറച്ച് പാരൻസും കാണണം, കുറച്ച് കുട്ടികളും കാണണം, എല്ലാവരും കാണട്ടെ എന്ന് കരുതി ഞാൻ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പെൺകുട്ടികൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സ്റ്റോപ്പ് ലിസണിങ് ടു പാരൻസ്. പാരൻസ് പറയുന്നത് കേട്ട് ജീവിക്കുന്നത് നിർത്തുക. പാരൻസ് പറയുന്നത് കേട്ട് ജീവിക്കുന്നത് നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാരൻസ് ജനിച്ചത് കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ ഒക്കെ ഉണ്ടാകുന്നതിനൊക്കെ മുമ്പേ ആയിരിക്കും. പിന്നെ കുറച്ച് പാരൻസ് ജനിച്ചത് ചിലപ്പോൾ ഇമെയിൽ ഉണ്ടാകുന്നതിന് മുന്നേ ആയിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയ ഉണ്ടാകുന്നതിന് മുന്നേ ആയിരിക്കും. ഇതിനൊക്കെ മുന്നേ ജനിച്ച ആൾക്കാർ നമ്മുടെ ഇപ്പോഴത്തെ ഇറയിലെ അതനുസരിച്ച് ചിന്തിക്കാനും അവരുടെ ഐഡിയാസ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ അവരുടെ ചിന്തയാണ് കറക്റ്റ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നതും എല്ലാം മണ്ടത്തരമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ജനിച്ചതും വളർന്നതും വേറൊരു ട്രഡീഷണൽ ലൈഫാണ്. അപ്പോൾ ആ ഒരു ലൈഫിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഈ ലാസ്റ്റ് 10 ഇയേഴ്സ്, ലാസ്റ്റ് 10 ഇയേഴ്സ് ടു 20 ഇയേഴ്സ്. ഈ ഒരു 10-20 ഇയേഴ്സിൽ പഴയ രീതിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. കാരണം അത് പ്രാക്ടിക്കലി അത് ചിന്തിക്കുമ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇറ്റ് ഈസ് നോർമൽ ടു ഹാവ് കോൺഫ്ലിക്ട്സ്. ഒക്കെ നമ്മുടെ പാരൻസിന് നമ്മുടെ പാരൻസിൻ്റേത് അവരുടെ പാരൻസ് പഠിപ്പിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാകുന്നതിന് മുന്നത്തെ ആ ഒരു ലോകത്ത് ചിന്തിക്കുന്ന രീതിയിലാണ് ഇപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ ലൈഫ് മാറിയില്ല, ലോകം മാറി, സോഷ്യൽ മീഡിയ വന്നു, ലോകം മുഴുവൻ ഭയങ്കര ഫാസ്റ്റായി. അപ്പോൾ ഇപ്പോഴും നമ്മൾ പാരൻസ് പറയുന്ന പോലെ അവരുടെ ഐഡിയാസ് അനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. നമ്മുടെ പാരൻസിൻ്റെ ഐഡിയ ഇത്രയേ ഉള്ളൂ, മക്കൾ പറയുന്നത് എന്തായാലും അത് മൈൻഡ് ചെയ്യാതിരുന്നിട്ട് ബാക്കിയുള്ളവർ എൻ്റെ മക്കളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതിനെ മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കളെപ്പറ്റി ബാക്കിയുള്ളവർ നല്ലത് വിചാരിക്കണം എന്നത് മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. കാരണം അവരുടെ പണ്ടത്തെ ലൈഫിൽ ഈ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, അവരുടെ ചുറ്റുപാടിനുമുള്ള കുറച്ച് ആൾക്കാർ അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ലോകത്തിൽ ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരാളായാൽ പോലും നിങ്ങളുടെ പാരൻസിൻ്റെ ചിന്താഗതി അങ്ങനെ മാറത്തില്ല. കാരണം നിങ്ങളുടെ പാരൻസ് ഇപ്പോഴും ചിന്തിക്കുന്ന ആ ചുറ്റിനുമുള്ള ആൾക്കാരെന്ത് പറയുന്നു, ആ ചുറ്റിനുള്ള ആൾക്കാരോട് പോലും അല്ല നിങ്ങൾ ജീവിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാനൊരിക്കലും എൻ്റെ ചുറ്റുപാടുമുള്ള ഈ സമൂഹം എന്ന് പറയുന്ന വീട്ടുകാർ പറയുന്ന സമൂഹത്തിൽ ജീവിച്ചിട്ടൊരാളല്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ജീവിച്ചിട്ടുണ്ട് എന്നല്ലാതെ അവരുമായിട്ട് യാതൊരു കണക്ഷനോ എൻ്റെ വാല്യൂസിനോ മാച്ചാവുന്ന ഒരു സമൂഹമോ അല്ല അത്. അപ്പോൾ ആ സമൂഹത്തിന് മാച്ചാവുന്ന രീതിയിൽ എന്നോട് ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അത് നടക്കത്തില്ല. കാരണം നമ്മുടെ പാരൻസ് അത് ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് സൊസൈറ്റി നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, എന്താണ് ഈ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണോ നമ്മുടെ സൊസൈറ്റി? എൻ്റെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മയുടെയും എൻ്റെ വാപ്പയുടെയും അല്ലെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ എൻ്റെ ബ്രദേഴ്സിൻ്റെ അവരുടെയൊക്കെ ചുറ്റിനുള്ള ആൾക്കാരാണോ എൻ്റെ സൊസൈറ്റി? എൻ്റെ സൊസൈറ്റി അതല്ല. എൻ്റെ സൊസൈറ്റി കുറച്ചുകൂടെ വൈഡാണ്, കുറച്ചുകൂടെ ഓപ്പണ ചിന്താഗതിയുള്ള ആൾക്കാരുമായിട്ടാണ് ഞാൻ സഹകരിക്കുന്നതും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും. അപ്പോൾ വീട്ടുകാർക്ക് മാച്ചാവുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടി മാച്ചായി എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനതല്ല, ഞാൻ അവരല്ല. എനിക്കൊരുപാട് കുട്ടികളുടെ ഇമെയിൽസൊക്കെ വരാറുണ്ട്. ഒരു 14 വയസ്സിനും 30 വയസ്സിലും താഴെയുള്ള 14-30 ഇടയ്ക്കുള്ള ഒരുപാട് പേരുടെ ഇമെയിൽസ് വരാറുണ്ട്. അവരൊക്കെ പറയുന്നതിൽ കൂടുതലും ഇങ്ങനെയാണ്, അവരുടെ പാരൻസ് അവർക്ക് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അവരിങ്ങനെ പിടിച്ചു വെച്ചിട്ട് ഇവരെ ജീവിക്കാൻ സമ്മതിക്കുന്നുമില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ പാരൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, എൻ്റെ പാരൻസ് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എല്ലാം നമുക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു. അവർ ഫിനാൻഷ്യലി എല്ലാം ഓക്കെ ആയിരുന്നു, എനിക്ക് വീടുൾപ്പെടെ എല്ലാം റെഡിയാക്കി. പക്ഷേ അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ ജീവിക്കാൻ പഠിക്കത്തില്ല. നമ്മുടെ പാരൻസ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ പഠിക്കത്തില്ല.
അതൊരു പ്രോബ്ലമാണ്, അതൊരു വലിയ പ്രോബ്ലമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പാരൻസുമായിട്ട് കുറേ വർഷങ്ങൾ നമ്മൾ ഉടക്കിലായിരുന്ന കാരണമാണ് ഞാൻ ജീവിക്കാൻ പഠിച്ചത്. കാരണം ആ സമയത്ത് എനിക്ക് പാരൻസിൻ്റെ സപ്പോർട്ടൊന്നും ഉണ്ടാവാതിരുന്നത് കൊണ്ടാണ് സ്വന്തമായി ജീവിക്കാൻ ഞാൻ പഠിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും അവരവരുടെ മക്കളെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ട് അവരെ പഠിക്കാനോ അവർക്ക് ഇഷ്ടപ്പെട്ട പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നാണ് അവർ പഠിക്കേണ്ടുന്നത്. ചില പാരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ എൻ്റെ മക്കൾ എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല എൻ്റെ മക്കൾ ഡോക്ടറാവണമെന്ന് പറഞ്ഞ് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ഡ്രീംസ് എല്ലാം മക്കളുടെ തലയിൽ അടിച്ചു വയ്ക്കാറുണ്ട്. അങ്ങനെയല്ല, അങ്ങനെ ചെയ്യുന്ന പാരൻസ് വളരെ സെൽഫിഷ് മാത്രമാണ്. മക്കളുടെ ആഗ്രഹങ്ങളോ മക്കളുടെ ഇഷ്ടങ്ങളോ ഒന്നും വില കൽപ്പിക്കാത്ത, സമൂഹത്തിന് മുന്നിൽ എന്നെ ഇങ്ങനെ കാണിപ്പിക്കാൻ എനിക്ക് പറ്റുക, എൻ്റെ മക്കളെ കാണിപ്പിച്ച് എനിക്ക് ജാട കാണിക്കണം. നിങ്ങളെ മക്കൾ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ അവർക്ക് വേണ്ടി പഠിപ്പിക്കുന്നതും പൈസ ചിലവാക്കുന്നതെല്ലാം അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പാരൻസ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അവർ വീണും പോകുന്നു. കാരണം അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഡ്രീംസും പെർസ്യൂ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് പാരൻസിനെ കാരണമാണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഇപ്പം എൻ്റെ മദർ എന്നോട് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ഗ്രാൻഡ് പാരൻസ് പോലീസ് ജോലി വിട്ടില്ല എന്ന്. അതേ മദർ എനിക്കൊരു എസ് ഐ ജോബ് കിട്ടിയപ്പോൾ, അന്നത്തെ കോൺസ്റ്റബിൾ ജോബിന് വിടാത്ത എൻ്റെ മദറിനെ വിട്ടില്ല എന്ന് പറഞ്ഞ എൻ്റെ മദർ എനിക്ക് എസ് ഐ ജോബ് കിട്ടിയപ്പോൾ എന്നെയും വിട്ടില്ല. എന്താണ് വ്യത്യാസം അവർ തമ്മിൽ? യങ് ജനറേഷൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, 18 വരെ നിങ്ങളെ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ പാരൻസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ പഠിപ്പിക്കലായാലും എന്തായാലും 18 അവർ ചെയ്യേണ്ടത് അവരുടെ കടമയാണ്. ആ കടമ അവർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ റെസ്റ്റ് ഓഫ് ലൈഫ് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല. 18 മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ആഗ്രഹങ്ങൾ അനുസരിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, പാരൻസിൽ നിന്ന് പൈസ വാങ്ങാതിരിക്കുക. പാരൻസിൽ നിന്ന് പൈസ വാങ്ങിയാണ് നിങ്ങൾ പഠിക്കേണ്ടതെങ്കിൽ നിങ്ങൾ അവർ പറയുന്നത് പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളൊരു പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ ചെയ്ത് പാരൻസിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. ചിലർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പാരൻസ് ഡിഗ്രി വരെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. 21 വരെ നിങ്ങൾ പഠിക്കുന്നു പാരൻസിൻ്റെ ചിലവിൽ, പഠിച്ചു കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ എന്താണ് ഇനി ഫ്യൂച്ചർ പെർസ്യൂ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെയാണ്. അത് വീട്ടുകാർ പറയും കല്യാണം കഴിപ്പിക്കണം, അല്ലെങ്കിൽ വീട്ടുകാർ പറയും ഇന്ന ജോലിക്ക് പോയാൽ മതി അന്ന ജോലിക്ക് പോകണ്ട, അതൊന്നും കേൾക്കാൻ നിങ്ങൾ ഉത്തരവാദിയല്ല. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പാരൻസ് പറഞ്ഞ ജോലിക്ക് പോയ ആളാണ്, എൻ്റെ പാരൻസ് പറഞ്ഞ പോലെയൊക്കെ നിന്നതാണ്. എന്നിട്ട് അതിലൊന്നും കാര്യമില്ല. നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അനുസരിച്ച് ജീവിക്കുമ്പോഴേ നമ്മുടെ ലൈഫ് നമ്മുടേതായി മാറത്തുള്ളൂ. പാരൻസിൻ്റെ ലൈഫ് പാരൻസിൻ്റെ ആഗ്രഹങ്ങൾ ജീവിച്ച് തീർക്കാനുള്ള വസ്തുക്കളല്ല നമ്മൾ. പാരൻസ് ഇത് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹം പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ സൊസൈറ്റി എങ്ങനെ നമ്മളെ ജഡ്ജ് ചെയ്യുന്നു അതിനനുസരിച്ച് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു കമൻറ്റ് ഞാൻ വീണ്ടും റീതിങ്ക് ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ മദർ ഇന്ന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു, 2 മുന്നേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ ഉമ്മയുടെ ആൻറ്റിയുടെ മോള്, ഈ ആൻറ്റിയുടെ മോൾ എന്ന് പറയുന്ന ആളെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അവർ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യുന്നു, എന്നെ പറ്റിയിട്ട് കുറ്റം പറയുന്നു എന്നൊക്കെ എൻ്റെ ഉമ്മ എന്നോട് പറയാണ്. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, എൻ്റെ ലൈഫിൽ യാതൊരു വാല്യൂ ഇല്ലാത്തത്, ഈ ഒരാൾ ഇങ്ങനെ കുറ്റം പറയുന്നു പറഞ്ഞ് എൻ്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് റിയാക്ട് ചെയ്യണം. ആ ഓവർ റിയാക്ഷൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ അവർ എക്സിസ്റ്റേ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ഒരാൾ എന്നെ പറ്റി കമൻ്റ് പറയുന്നതിൽ എൻ്റെ വീട്ടുകാർ ഓവർ റിയാക്ട് ചെയ്യുന്നു. എന്തിന്? എന്നെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെങ്ങനെ കണ്ടിട്ടുണ്ടാവാം, ഞാൻ എന്താണെന്ന് അറിയാത്ത, എൻ്റെ ഡ്രീംസ് അറിയാത്ത, എൻ്റെ ലൈഫ് അറിയാത്ത ഏതോ ഒരാൾ ഒരിടത്തിരുന്ന് എന്നെ കുറ്റം പറയുന്നു. ഉമ്മയ്ക്ക് അങ്ങോട്ട് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? എൻ്റെ മോള് അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം ഞാൻ യൂട്യൂബർ എന്ന് പറയുന്നത് പലരും പ്രൊഫഷനായിട്ട് കാണുന്നില്ല. ഞാനൊരു എം ടെക് ഗ്രാജുവേറ്റ് ആണ്, അല്ല ഫീൽഡിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചൂസ് ചെയ്തോ ഇനി അങ്ങനത്തെ ജോബൊന്നും ഫുൾ ടൈം ജോബ് എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എന്നിട്ട് ഞാൻ ജോബ് ചെയ്യത്തേ ഇല്ലെന്നല്ല, ഇന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ ഒരു ഫുൾ ടൈം ജോബ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇനി ഇൻ കേസ് ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അപ്പോൾ ഞാൻ ഒരു ഫുൾ ടൈം ജോബ് ചെയ്യുന്നില്ല, ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ഇറയിലുള്ള കുട്ടികൾ മനസ്സിലാക്കേണ്ടത് പണ്ടത്തെ ട്രഡീഷണൽ ജോബൊന്നും വേണ്ട ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാൻ. ഒരുപാട് കുഞ്ഞു കുഞ്ഞു കുട്ടികൾ 18 ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നു. ഈ ഇൻ്റർനെറ്റിൻ്റെ ഇറ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഇറ, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇറ, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ പാരൻസ് ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സായിട്ടുള്ള പാരൻസ് ഉണ്ടാക്കുന്നതിൻ്റെ ആനുവൽ ഇൻകം മന്ത്ലി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ഇറയിൽ ചുമ്മാ കപ്പലണ്ടിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നാലും മതി, നിങ്ങൾക്ക് മില്യണർ ആവാൻ പറ്റും. അതാണ് നമ്മുടെ ഇന്നത്തെ ഇറ. ഫോർ എക്സാമ്പിൾ, മലയാളത്തിലൊരു ചാനലില്ലേ, മല്ലു ഫാമിലി എന്ന് പറയുന്നൊരു ചാനൽ, ആൾ സംസാരിക്കുന്നത് ആളുടെ കഷ്ടപ്പാടും പ്രാരാബ്ദങ്ങളെ പറ്റി. ആളിങ്ങനെ വീഡിയോയിൽ വീട് കാണിക്കുന്നു, വീട്ടിലെ കുടുംബക്കാരെ കാണിക്കുന്നു, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമുള്ള കാര്യമൊന്നുമില്ല, പക്ഷേ അയാളുടെ ഫാമിലിയിലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. ഒരു ആവറേജ് 500,000 10,000 ഇടയ്ക്ക് ഉള്ള ഒരു ആവറേജ് മന്ത്ലി ഇൻകം അയാൾക്ക് കിട്ടുന്നുണ്ട്. അയാൾ എനിക്ക് തോന്നുന്നു ടാക്സി ഡ്രൈവറോ ഓട്ടോ ഡ്രൈവറോ അങ്ങനെ എന്തോ ആണ് സംഭവം. അപ്പോൾ ആ പയ്യന് അവൻ്റെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒട്ടും പഠിത്തമില്ലാതെ തന്നെ അവന് ചെയ്യാൻ പറ്റി.
അപ്പോൾ അവൻ്റെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ദാരിദ്ര്യം പറഞ്ഞാണെങ്കിലും എങ്ങനെയെങ്കിലും അവൻ്റെ എന്ത് വിഷമാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും, ചിലർ വീഡിയോഗ്രഫി ആയിരിക്കും, ചിലർ സിനിമാറ്റോഗ്രഫി, അങ്ങനെ ഓരോരുത്തർ അവരവരുടെ പാഷൻ. എനിക്കെന്ന് പറഞ്ഞാൽ ഹ്യൂമനിസം, ഫെമിനിസം, ഇക്വാളിറ്റി, ഇതിനെപ്പറ്റി ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട്. അതിനെപ്പറ്റി സംസാരിച്ച് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഫിനാൻഷ്യൽ ഫ്രീഡവും എത്താൻ പറ്റും. ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ ഏറയിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ പാരൻസിനോട് പറഞ്ഞാൽ മനസ്സിലാവും അവർക്ക്, ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ നിങ്ങൾ എങ്ങനെ ജഡ്ജ് ചെയ്യും, എങ്ങനെ കമൻറ്റ് ചെയ്യും എന്ന് ചിന്തിക്കാതെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരൻസിന് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ പാരൻസ് ഇപ്പോഴും എൻ്റെ ഫ്രീഡം ഓഫ് സ്പീച്ച് വരെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നതാണ്, കാരണം എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവരും കാണുന്നു. അതെൻ്റെ പാരൻസ് മാത്രമല്ല കേട്ടോ, എൻ്റെ കസിൻസ് എഞ്ചിനീയേഴ്സായ എൻ്റെ കസിൻസ് യു കെയിലൊക്കെ ജീവിക്കുന്ന പലരും എന്നെ പറ്റിയിട്ട് ഇതുപോലെ മോശമായിട്ട് എൻ്റെ ഫാമിലിയിൽ തന്നെ സംസാരിക്കുന്നത് എൻ്റെ ജീവിയിൽ ഞാൻ അറിയുന്നുണ്ട്. എന്ന് കഴിഞ്ഞാൽ വേറൊരു ജനറേഷൻ പോലെയല്ല, എൻ്റെ സെയിം ജനറേഷനിലുള്ള എന്നെക്കാട്ടി ഒരു 4 വയസ്സിന് മൂത്ത ആൾക്കാർ വരെ എന്നെപ്പറ്റി കുറ്റം പറയുന്നുണ്ട്. കാരണം അവർക്ക് ആ ചിന്താഗതികൾ വിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. അന്ന് കരുതി ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവരങ്ങനെ ചെയ്യാത്തത് എന്ത്, ഇത്രയും പോസിബിലിറ്റിയിലുള്ള ലോകത്തും ഇപ്പോഴും ദിവസം സ്വന്തം ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ എന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കാൻ നാണമില്ലേ തോന്നുന്ന സമയത്ത് ബാൽക്കണിയിൽ സ്വന്തം ബാൽക്കണിയിൽ ഇരുന്ന് വല്ല വീഡിയോ ഇട്ടുണ്ടാക്കിയാലും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വേണമെങ്കിൽ എനിക്ക് അവരെ കുറ്റപ്പെടുത്താം. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. കമ്മിങ് ബാക്ക് ടു ദ കമൻറ്റ്, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീട്ടുകാർ എങ്ങനെ പറയുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ ലൈഫ് എന്താ ചെയ്യേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം. ആ സ്വയം തീരുമാനങ്ങളുടെ പവർ സ്വയം കിട്ടണമെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഇൻ്റർനെറ്റൊക്കെ ഇത്രയും പീക്കായിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഈ ലോകത്തിലെ ആദ്യത്തെ യൂട്യൂബ് ബില്യണയറിന് ഇപ്പോൾ 22 വയസ്സേ ഉള്ളൂ. 18-ാമത്തെ വയസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ് കോളേജിൽ പഠിക്കാനും ഒക്കെ മോശമായത് കാരണം. യൂട്യൂബൊന്നും അല്ല വളരെ ഏറ്റവും വലിയ ചാനലുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്, ഓൺലൈൻ ബിസിനസ്സസ് ഉണ്ട്, എന്തെല്ലാം ഉണ്ട്. ഓൺലൈനിൽ തന്നെ എത്രയോ പേര് ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലും വേൾഡ് ഫേമസ് ആകുന്നു. പല പല പോസിബിലിറ്റീസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഏതാണോ പാഷൻ അതിനെ മാർക്കറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും, എൻ്റെ അടിമകളായിട്ട് ജീവിക്കാതിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഇന്നുള്ളതുപോലെ എൻ്റെ കുട്ടിക്കാലത്തോ എൻ്റെ യൂത്തിലോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? യു ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് പോസിബിലിറ്റീസ്, തൗസൻഡ്സ് ഓഫ് പോസിബിലിറ്റീസ് ആക്ച്വലി. ഗുഡ് ലക്ക്.